ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീട്ടിലിരുന്നു കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചാണ്. കൂട്ടുകാരെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 10,000 വരെ ഏൺ ചെയ്യാൻ പറ്റും. അടുത്തിടെ ഫേമസ് ആയിട്ട് വരുന്ന മ്യൂച്വൽ ഫണ്ട്സ്, അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, റിട്ടേൺസും നേടാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കൂട്ടുകാർക്കും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാം. ശേഷം നമുക്ക് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാം. ഒരു മൊബൈൽ നമ്പർ, നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. ആ OTP കൂടി കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാം. അതിനുശേഷം പാൻ കാർഡ് നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വെരിഫൈ എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ പാൻ കാർഡിലുള്ള നെയിം ഇവിടെ ഷോ ചെയ്യും. നമുക്കിവിടെ കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺഫേം ചെയ്യാം. ശേഷം KYC കംപ്ലീറ്റ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ മെയിലാണോ ഫീമെയിലാണോ, സിംഗിളാണോ മാരീഡാണോ, അതൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ നമുക്ക് നെക്സ്റ്റ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങളുടെ ജോലി എന്താണ് അത് കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻകം എത്രയാണ് അതൊക്കെ കൊടുക്കുക. പിന്നെ മദർ നെയിം, ഫാദർ നെയിം ഒക്കെ കൊടുക്കുക. അപ്പോൾ ജോലി നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയിഡ് ആണോ എന്താണ് മൊത്തം കൊടുക്കുക, അതേപോലെ തന്നെ ഇൻകം എത്രയാണ് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സിൽ നോമിനിയെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോമിനിയെ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ഇനി നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് വിഡ്രോ ചെയ്യാനായിട്ട്, റിഡീം ചെയ്യാനായിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ബാങ്ക് നെയിം സെലക്ട് ചെയ്യുക, ശേഷം ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ബാങ്ക് നമുക്ക് സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ശേഷം അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വെരിഫൈ ബാങ്ക് എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം ബാങ്കിലോട്ട് 1 രൂപ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് താഴെ ഒരു ഓപ്ഷൻസ് ഒന്നുകിൽ റീട്രൈ ചെയ്യുക, അല്ലെങ്കിൽ താഴെ നമുക്ക് അപ്ലോഡ് ബാങ്ക് ഡോക്യുമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ചെക്ക് ബുക്കിൻ്റെ ഫോട്ടോസോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് താഴെ ഗാലറിയോ ക്യാമറയോ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം പാൻ കാർഡിൻ്റെ ഫോട്ടോയും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പാൻ കാർഡിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. KYCയും ബാങ്ക് ഡീറ്റെയിൽസും മൊത്തം കംപ്ലീറ്റ് ആയ ശേഷം നമുക്കിവിടെ എക്സ്പ്ലോർ എന്ന ഓപ്ഷനിലോട്ട് പോവാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. നമുക്ക് മുകളിൽ കാണാം മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരുപാട് സ്കീംസ് നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടമുള്ള ഒരു സ്കീം സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രാഫ് കാണാം, അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ഇവിടുന്ന് സെലക്ട് ചെയ്യുക 1 മന്ത്തിൻ്റെ ഗ്രാഫാണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ 1 ഇയറോ, അല്ലെങ്കിൽ നമുക്ക് 3 ഇയറോ 5 ഇയറോ ഗ്രാഫ്സ് നമുക്കിവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസാണുള്ളത്, SIP പിന്നെ ലംസം. SIP എന്ന് വെച്ചാൽ സിസ്റ്റം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. നമുക്ക് ഷോർട്ടായിട്ട് ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ SIP സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ 1 ടൈമിലേക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് റിട്ടേൺസിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിട്ടേൺസിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മൊത്തം ഡീറ്റെയിൽ നമുക്ക് ഇവിടെ നിന്നും വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ റിട്ടേൺ കാൽക്കുലേറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിനിമം ഈ ഒരു സ്കീമിൽ 100 രൂപയാണെങ്കിൽ നമുക്ക് എത്ര 1400 സംതിങ് 1 ഇയറിൽ കിട്ടുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് സ്ലൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു 10,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 ഇയറിൽ 147,000 സംതിങ് കിട്ടും. അതേപോലെ നമുക്ക് 2 ഇയർ, 3 ഇയർ, 5 ഇയർ എത്ര കിട്ടുമെന്ന് നമുക്ക് ഇവിടെ നിന്നും നോക്കാൻ പറ്റും. നമുക്ക് 10,000 3 ഇയറിൽ എത്ര റിട്ടേൺ കിട്ടുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അതേപോലെ തന്നെ 5 ഇയറിൽ എത്ര റിട്ടേൺ കിട്ടുമെന്ന് നിങ്ങൾക്കിടെ കാണാൻ പറ്റും. ഇതേപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓൺലൈൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ടും സെക്യൂർ ആയിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനിടയിൽ മിഡിൽ മാനോ അല്ലെങ്കിൽ ഏജൻറ്സോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി 0 കമ്മീഷൻ മ്യൂച്വൽ ഫണ്ടാണ്. അതുകൊണ്ട് നമുക്ക് മറ്റു മ്യൂച്വൽ ഫണ്ടിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹയർ റിട്ടേൺസ് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 100% പേപ്പർലെസ്സാണ്.
പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 5000 ൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്, നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. പിന്നെ ഈസി ആയിട്ടും സെക്യൂർ ആയിട്ടും പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് UPI ത്രൂവോ അല്ലെങ്കിൽ നെഫ്റ്റ് വഴിയോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസാക്ഷൻ ആയിട്ട് ഹയർ ലെവൽ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും ട്രാൻസാക്ഷൻ നടത്താം. പിന്നെ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, പിന്നീട് വലുതിലേക്ക് പോവുക. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് ഒറ്റ പ്ലേസിൽ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ബൈയും സെല്ലും എല്ലാം ഒറ്റ പ്ലേസിൽ തന്നെയാണ്. അതേപോലെ തന്നെ റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് സ്വിച്ചബിൾ സ്കീമും ഉണ്ട്. നമുക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും റെഗുലർ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഫ്രീ ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഇൻസ്റ്റൻ്റ്ലി ബാങ്കിലേക്ക് റിഡീമും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രോബ്ലംസോ ക്വയറീസോ ഉണ്ടെങ്കിലും ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഗ്രോ ആപ്പിൽ ഇപ്പോഴും 8 മില്യണിൽ കൂടുതൽ യൂസേഴ്സ് ഉണ്ട്. പ്ലേ സ്റ്റോറിനകത്ത് ഫിനാൻസ് കാറ്റഗറിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഹയസ്റ്റ് റേറ്റഡ് ആപ്ലിക്കേഷനാണ്. ഫൈനലി ഗ്രോ ആപ്പിനകത്ത് നമുക്ക് എങ്ങനെ റെഫർ ചെയ്തുകൊണ്ട് 10,000 വരെ ഏൺ ചെയ്യാമെന്ന് നോക്കാം. നമ്മളൊരു വ്യക്തിയെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, ആ വ്യക്തി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്കിലോട്ട് വരും. ശേഷം സെലക്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് 10,000 വരെ വിൻ ചെയ്യാനും പറ്റും. ആപ്ലിക്കേഷനകത്ത് യു എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്കിവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇൻവൈറ്റ് ആൻഡ് ഏൺ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഷെയർ ഓൺ വാട്സപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്തുകൊണ്ട് കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കും എല്ലാവർക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ റെഫർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി.